വാർത്ത വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. എത്ര രൂപയെന്നൊന്നും ഒരംഗത്തിനൊന്നും പറയുന്നില്ല, 500 രൂപ ഒരു ഗ്രൂപ്പിൽ നിന്ന് എടുക്കാനാ പറയുന്നത്. അത് ഉണ്ടെങ്കിൽ നമുക്ക് 4 ഫ്ലെക്സ് വെക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. കഴിഞ്ഞ സർക്കാരിന്റെ കാര്യമാണ്, നമ്മളാരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല. സർക്കാർ പറയുന്ന കാര്യങ്ങൾ നമ്മളിനി ആരെന്ന് പറഞ്ഞാലും അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിൽ ഇരിക്കുന്ന സർക്കാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം, നമ്മളതിന് മുന്നും കൂടുതലേ പറ്റത്തുള്ളൂ. ബാധ്യസ്ഥരാണ്. പ്രിയപ്പെട്ട കുടുംബശ്രീയങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഇനി ഗ്രൂപ്പ് കൂടാനുള്ള എല്ലാ അംഗങ്ങളും, അതായത് വീട്ടുമുറ്റ യോഗം കൂടാനുള്ള എല്ലാ ഗ്രൂപ്പുകളും ഇന്നും നാളെയായിട്ട് കൂടണം. എല്ലാ ഗ്രൂപ്പിൽ നിന്നും 500 രൂപ വീതം, ഒരംഗം 50 രൂപ വീതം കിട്ടെങ്കിൽ നമുക്ക് ഈ ബാനർ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഫ്ലെക്സ് 4 ഫ്ലെക്സ് നമ്മുടെ വാർഡിൽ വെക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എല്ലാ ഗ്രൂപ്പിലും, എത്ര രൂപയെന്നൊന്നും ഒരംഗത്തിനൊന്നും പറയുന്നില്ല, 500 രൂപ ഒരു ഗ്രൂപ്പിൽ നിന്ന് എടുക്കാനാ പറയുന്നത്. അത് ഉണ്ടെങ്കിൽ നമുക്ക് 4 ഫ്ലെക്സ് വെക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി പൈസ നമുക്ക് വണ്ടിയുടെ ചാർജിനായിട്ട് കൊടുക്കുക, അല്ല പ്രത്യേകിച്ച് ഇനി അത് എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എല്ലാ ഗ്രൂപ്പിലും 500 രൂപ വീതം പിരിക്കാനാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. കഴിഞ്ഞ സർക്കാരിന്റെ കാര്യമാണ്, നമ്മളാരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല. സർക്കാർ പറയുന്ന കാര്യങ്ങൾ നമ്മളിനി ആരെന്ന് പറഞ്ഞാലും അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിൽ ഇരിക്കുന്ന സർക്കാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം, നമ്മളതിന് മുന്നും കൂടുതലേ പറ്റത്തുള്ളൂ. ബാധ്യസ്ഥരാണ് നമ്മൾ, ഓരോ അംഗങ്ങളും ഓരോ ജനങ്ങളും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നമ്മളതിൽ പങ്കെടുത്തേ പറ്റത്തുള്ളൂ. 19-ാം തീയതി പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇതിൻ്റെ നമ്മളൊരു ഒരു വാർഡിൽ ഇത് വീട്ടുമുറ്റം യോഗം കൂടിയതിൻ്റെ ഒരു തെളിവായിട്ടും അതിൻ്റെ ബാനറുകളും നമ്മളെ വാർഡിൽ നമ്മൾ ഇത്രയും അംഗങ്ങൾ പോകുന്നതിൻ്റെയും ഒരു തെളിവിന് വേണ്ടിയാണ് നമ്മൾ ഈ ബാനറുമൊക്കെ സ്ഥാപിക്കുന്നത്. നമുക്കത് വൻ വിജയമാക്കണം. ഇവിടെ കക്ഷി രാഷ്ട്രീയങ്ങളൊന്നുമില്ല. നമ്മളെ ഭരിക്കുന്ന സർക്കാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ട ബാധ്യസ്ഥ നമുക്കുണ്ട്. അതുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവും ഒന്നും പറയണ്ട. ഒക്കുന്ന സമ്പത്ത് നമ്മൾ ഓരോ ഗ്രൂപ്പിൽ നിന്നും എടുത്ത് അതാത് സെക്രട്ടറിമാരെ ഏൽപ്പിക്കുക. ഇപ്പൊ തന്നെ ബാനർ കൊടുക്കേണ്ടതെന്ന്, നാളെ ആയിട്ട് ബാനർ കെട്ടേണ്ടതാണ്, ഫ്ലെക്സ് കെട്ടേണ്ടതാണ്, ബാനറിലെ ഫ്ലെക്സ് കെട്ടേണ്ടത്. അതുകൊണ്ട് കൂടാത്ത കുടുംബശ്രീകള് ഇന്നും നാളെയായിട്ട് കൂടുക. കൂടിയിട്ട് കൂടുന്ന അത് ഇപ്പൊ തന്നെ അറിയിക്കണം, ഇന്നും നാളെ ഏതൊക്കെ ഗ്രൂപ്പാണ് കൂടുന്നതെന്ന്. കാരണം അവരെ അറിയിക്കാൻ, അവർക്ക് വരണ്ടേ, ക്ലാസ് എടുക്കാൻ വരണ്ടേ, അത് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് തരണ്ടേ. നമുക്ക് അതിന്റെ വിശദമായിട്ട് വന്നവർക്കല്ലേ അറിയത്തുള്ളൂ, വരാത്തവർക്ക് അറിയത്തില്ല. അത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ആളുകളുണ്ട്, അവർക്ക് ക്ലാസ് കിട്ടിയവരുണ്ട്. അവർ വന്ന് അതിന്റെ കാര്യകാരണങ്ങൾ വിശദീകരിക്കും. അതുകൊണ്ട് എല്ലാ കുടുംബശ്രീ അംഗങ്ങളും, അയൽക്കൂട്ട കുടുംബശ്രീ കുടുംബാംഗങ്ങളും, അയലത്തുള്ളവരും കുടുംബശ്രീയിൽ ഇല്ലാത്തവരും എല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കണം. അതിൽ അവരെല്ലാവരെയും ഒത്തിണക്കിക്കൊണ്ട് വരേണ്ടത് നമ്മുടെ ഓരോ ഗ്രൂപ്പിൻ്റെയും കടമയാണ്. നമ്മുടെ ബാധ്യസ്ഥതയാണത് കേട്ടോ. നമ്മുടെ കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അതിനകത്ത് പങ്കെടുക്കണം. എല്ലാവരും ഇത് വൻ വിജയമാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരിക. അടുത്ത ഈ 2 ദിവസത്തിനകം ഏതെല്ലാം ഗ്രൂപ്പുകളാണ് കൂടുതൽ, ഏതെല്ലാം ഗ്രൂപ്പിനെ ഇനി കൂടാനുള്ള, ആപ്പാടെ 6 ഗ്രൂപ്പേ കൂട്ടിയുള്ളു. ബാക്കി ഗ്രൂപ്പുകളെല്ലാം എത്രയും വേഗം ഇന്നും നാളെയായിട്ട് കൂടണം. അതുകൊണ്ട് ഏതൊക്കെ ഗ്രൂപ്പ് ഇന്നും നാളെയും കൂടുന്നതിനകത്തൊന്ന് ഇട്ടാക്കണേ കേട്ടോ. എന്തായാലും ഇതൊരു വൻ വിജയമാക്കണം. കാരണം നമ്മുടെ സർക്കാരിൻ്റെ കാര്യമാണ്, സർക്കാർ പറയുന്ന കാര്യം അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ എല്ലാവരും അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സർക്കാർ പറയുന്നതനുസരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. നവകേരളം പരിപാടി വൻ വിജയമാക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി, മനസ്സോടുകൂടി ഒത്തൊരുമിച്ച് നമുക്ക് പോകാം കേട്ടോ. അതുകൊണ്ട് ഇന്നും നാളെയുള്ള കമ്മിറ്റി ആരൊക്കെ കൂടുതലൊന്നും ഇട്ടാക്കണേ ഇതിനകത്തോട്ട്, അവർക്ക് അറിയിപ്പ് കൊടുക്കാനാ കേട്ടോ. നന്ദി, സ്നേഹം. മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം.